എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ സാമ്പാറായിരിക്കുമെന്ന്, സാമ്പാർ തന്നെയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സാമ്പാർ ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് സാമ്പാർ വയ്ക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് സാമ്പാർ വയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഓണത്തിന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച സാമ്പാറിൻ്റെ പ്രത്യേക രുചിയാണ് കേട്ടോ, അത് പറയാതിരിക്കാനേ വയ്യ. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികൾ നമ്മളിപ്പം പ്രത്യേകിച്ച് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഒരു അരമണിക്കൂർ സമയം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളമൊക്കെ ആറ്റിയെടുക്കുക. അപ്പോൾ സാമ്പാറിന് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന സാമ്പാറിന് മെയിനായിട്ട് വേണ്ടുന്ന പരിപ്പാണ്. അപ്പോൾ ആവശ്യത്തിന് പരിപ്പ് എടുക്കുക, അത് കഴുകിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അത് രണ്ടോ മൂന്നോ വയസ്സിൽ വരുന്നവരെ പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതിലേക്ക് വേണ്ടുന്ന പുളി അതൊന്ന് കുതിർത്ത് വെക്കുക. സാമ്പാറിന് വേണ്ടുന്ന പുളിയൊന്ന് കുതിർത്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അത് പെട്ടെന്ന് തന്നെ ഞാൻ മുറിച്ചെടുക്കാം. അപ്പോൾ അതിൽ വെള്ളരിക്ക മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറത്തെ തൊലിയും മുഴുവനായിട്ട് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ പരിപ്പ് നല്ലപോലെ വേന്തിയിട്ടുണ്ട്. ഇനി അതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ വേവുള്ള പച്ചക്കറികൾ ഒരു വിസിലേ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളരിക്ക, പച്ചക്കായ, അതുപോലെ ക്യാരറ്റ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം മുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട, നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നതാണ്. അപ്പോൾ മല്ലിപ്പൊടിയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ട്. പിന്നെ ഞാനിവിടെ മൺചട്ടിയിലാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മത്തൻ കുമ്പളങ്ങ, മുരിങ്ങാക്കായ, ഉള്ളി, അതുപോലെ ബീൻസ്, ഇത്രയും കൂടെ നമ്മൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മറ്റ് കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയത്ത് നമുക്കിതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വേവിക്കുന്നത് നമ്മുടെ ടൈം ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടടുപ്പിലായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞളും മാത്രം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ മല്ലിപ്പൊടിയിൽ മുളകും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എരിവും ഉള്ളതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഇതിലേക്ക് മുറിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് സാമ്പാറിലേക്ക് ചേർക്കേണ്ട തേങ്ങാപ്പാലാണ്. അത് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ അരമുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരിപ്പയിലേക്ക് ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച സാമ്പാറൊക്കെ വെച്ചപ്പോൾ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എല്ലാവരും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, ഇതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ ഇതൊരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് എല്ലാ കഷ്ണങ്ങളും പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയത്. അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതൊരു പകുതി വേവാകുന്ന സമയത്ത് അടുപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും അധികം വെന്തിട്ടൊന്നുമില്ല, ഒരുപാട് വിസിൽ വന്ന് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്താണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നല്ല പോലെ ഒന്ന് തിളക്കുക. ആ നല്ല പോലെ തന്നെ ആ തിളക്കുന്ന സമയം മതി നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് വരുമോ ഒക്കെ നോക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാടൊന്ന് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൺചട്ടിയിലാണ്, അപ്പോൾ തനിയെ അതൊന്ന് കുറച്ച് കുറുകിക്കോളും. 1 ടീസ്പൂൺ മല്ലിയില കൂടി ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ താളിക്കാനായിട്ട് കടുക് വറുത്തിടാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്തേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. അപ്പോൾ കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടിക്കതിനു ശേഷം ഇതിലേക്ക് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറുത്തിട്ടപാട് നമ്മളൊന്ന് അടിച്ചു വെക്കണം. 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച സാമ്പാർ റെഡിയായി. അപ്പോൾ ഇപ്പം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മൺചട്ടിയിൽ കറി വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കുറുകി വരും. അപ്പോൾ പാകത്തിന് വെള്ളവും ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നാമത് സാമ്പാർ ആക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം അരിയും ഉഴുന്നും കൂടെ കുതിർത്ത് വെച്ച് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുക. എന്നിട്ട് 1 തവി ചോറും കൂടെ കൂട്ടിയിട്ട് നല്ല അരച്ചെടുത്ത നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അതും കൂടെ കൂട്ടിക്കഴിക്കാൻ നമ്മുടെ സാമ്പാർ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.